ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ, നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു കുർത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റിനനുസരിച്ച് ഒരു കുർത്തി കട്ട് ചെയ്ത് വയ്ക്കുക. ഇന്ന് നമുക്ക് വേണ്ടത് പേപ്പർ ക്യാൻവാസ് ആണ്. ഞാനിവിടെ പേപ്പർ ക്യാൻവാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് ഒരു 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 3.25 നെക്ക് വിഡ്ത്ത്. നിങ്ങൾക്ക് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്ക് ലെങ്ത്ത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5.5, അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പാക്കി കൊടുക്കാം. പിന്നെ നമുക്കൊരു 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതും നമുക്ക് ഒന്ന് വരച്ചു കൊടുക്കണം. ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഫുൾ ലെങ്ത്ത് നിന്ന് നമുക്കൊരു 10 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്കൊരു 1/4 ഇഞ്ച് വരച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫുൾ ലെങ്ത്ത് നിന്ന് വീണ്ടും നമുക്ക് 12 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 14 ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു നമ്മുടെ ഷേപ്പ് ലെങ്ത്ത് വരെയുള്ള ആ ഒരു നീളത്തിൽ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 12 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ മാർക്ക് ചെയ്ത് നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം, നീട്ടി വരച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ നെക്ക് വിഡ്ത്തിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിൽ നിന്നും 1 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഇതിന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. കംപ്ലീറ്റ് ആയിട്ട് 1 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇവിടെ നിന്നൊന്ന് ഈ ഒരു കോണിൽ നിന്ന് സ്ലാൻഡിങ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു 10 ഇഞ്ചിൻ്റെ ഇവിടെ ചെറിയ കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വരച്ച ഈ 1/4 ഇഞ്ച് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഔട്ടർ പോർഷനൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത പാറ്റേൺ ആണത്. ഇനി നമുക്കിതൊന്ന് ഒരു തുണിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അയൺ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തുണീൻ്റെ എഡ്ജസ്റ്റൊക്കെ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഇങ്ങനെ ഒരു കട്ടിട്ട് കൊടുക്കാം. എന്നാലേ ഇത് ആ ഒരു ഷേപ്പിനനുസരിച്ച് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മളിങ്ങനെ ഫാബ്രിക് ഗ്ലൂ ചെയ്യണം. എന്നിട്ട് നമുക്കിത് പതുക്കെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ
ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ വരേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്ത കുർത്തിക്ക് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശമാണിത്. അപ്പോൾ നമ്മളുടെ കുർത്തീൻ്റെ മിഡിൽ പോർഷൻ കാണണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഈ ഒരു പാറ്റേണും നമുക്ക് ഇതേമാതിരി മിഡിൽ നോച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് പിഞ്ച് ചെയ്ത് വയ്ക്കുക. അതായത് കുർത്തിയുടെ ചീത്ത വശത്ത് വേണം ഇത് ചെയ്യാൻ. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് ക്യാൻവാസിൽ തട്ടാത്ത വിധത്തിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഒരു കാലിഞ്ച് തുമ്പ് വിട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇത് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം. ഞാനിവിടെ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല രീതിയിൽ ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അയൺ ചെയ്തെടുത്താണ്. ഇനി നമുക്കിതിൻ്റെ എഡ്ജൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനൊന്ന് പൈപ്പിംഗ് കോഡ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നോക്കാം. നമുക്ക് ഈ പൈപ്പിംഗ് കോഡ് ഇതേമാതിരി ഒന്ന് ഇതിനോട് ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഞാൻ മറ്റുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രഷർ ഫുട്ട് ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ പൈപ്പിംഗ് കോഡ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഒരു പ്ലാക്കറ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള 3.5 ഇഞ്ചിൻ്റെ 3.5 ഇഞ്ച് വീതിയുള്ള ഒരു തുണിയാണ് ഇത്. നമുക്ക് രണ്ടാക്കി മടക്കിയിട്ട് ഇങ്ങനെ അങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ലെങ്ത്ത് ഞാൻ ഏകദേശം 1.5 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ പ്ലാക്കറ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത്രയൊന്നും ലെങ്ത്ത് വേണ്ടി വരില്ല. നമുക്കിത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അതായത് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്ന നേരം നമ്മൾ 5.5 നെക്ക് ലെങ്ത്ത് എടുത്തത്. 5.5 കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും 1.5 ലെങ്ത്ത് എടുത്തിരുന്നു. നമ്മൾ സ്ലാൻഡിങ് ആയിട്ടൊക്കെ വരച്ചു കൊടുത്തു. ആ 6.5 മാർക്ക് ചെയ്ത സ്ഥലത്താണ് നമ്മളിത് പ്ലേസ് ചെയ്യേണ്ടത്, നമ്മൾ ഈ പ്ലാക്കറ്റ്. എന്നിട്ട് നമ്മൾ ഈ ഒരു പൈപ്പിംഗ് കോഡും, അതായത് ഈ പൈപ്പിംഗ് കോഡിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ ഈ പ്ലാക്കറ്റ് വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ പൈപ്പിംഗ് കോഡിനോട് ചേർത്തി പിടിച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇനി നമ്മളിവിടെ ഒന്ന് നീഡിൽ പതുക്കെ വേണം ഇങ്ങോട്ട് മാറ്റാൻ. അതിൻ്റെ മുന്നേ നമ്മൾ ഈ സൈഡിലേക്കുള്ള പൈപ്പിംഗ് കോഡ് നമ്മൾ വെച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് മുന്നോട്ട് വരിക. ഇനി നമ്മൾ ഓരോരോ കോർണറിലെത്തുമ്പം പതുക്കെ വേണം സൂചി കുത്തി നിർത്തിയിട്ട് വേണം
നമ്മൾ ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പതുക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ നെക്ക് വരെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതിന് യോജിച്ച ഒരു ബട്ടൺ വെച്ച് കൊടുക്കാം. രണ്ട് ബട്ടൺസാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഒന്ന് തുന്നി പിടിപ്പിച്ച് കൊടുക്കണം. ഞാൻ തുന്നി പിടിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.